എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ തീരദേശ ഗ്രാമമായ പുറക്കറിയാണ് നാളെ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട നമ്മുടെയൊക്കെ നെഞ്ചിനകത്ത് ഇപ്പോഴും മരണമില്ലാതെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മണിച്ചേട്ടന്റെ കലാഭവ മണിയുടെ ചരമദിനമാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചു കലാഭവ മണിക്ക് വേണ്ടി എന്താണ് ഞാൻ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാ എന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് പുറത്തൂരിലെ നാടൻപാട്ട് കലാകാരിയായ നാടൻപാട്ട് പാടുക മാത്രമല്ല നാടൻപാട്ട് എഴുതുക കൂടി ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ സ്വന്തം ലളിത ചേച്ചിയെ ഓർമ്മ വന്നത് അപ്പോൾ നല്ലൊരു കലാകാരിയെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മുന്നിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമസ്കാരം ചാലക്കോടിയിലെ പുന്നാര പുന്മകനെ പുന്നാര പുന്മകനെ മാർച്ചാറ് വേരുമ്പോൾ നെഞ്ചുവിടയണേ ഓർക്കുമ്പോൾ വേദനയും പുന്നാര പൊന്മകനെ പുന്നശ്ശേരി തറവാട്ടിലെ രാമൻ്റെയും അമ്മിണിയമ്മയുടെ പുന്നാര പൊന്മകനെ എന്നിട്ടും ഞങ്ങളെ വിട്ടങ്ങു പോയി സ്നേഹിതേനരികിലല്ലേ സ്നേഹിതേനരികിലല്ലേ പുന്നാര പൊന്മകനെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇത് ആരാ എഴുതിയത് ഇപ്പോ ഓടി ഇരുന്നിട്ട് അയ്ശരി അപ്പൊ ലൈവായിട്ട് ഇപ്പൊ കൊറേ സംഭവങ്ങൾ ഇപ്പൊ തന്നെ ഉണ്ടാക്കിയില്ലേ വലിയ സംഭവമാണ് കേട്ടോ അത്ഭുതമാണ് കാരണം ഒരു കവിത എഴുതുക എന്ന് പറയുമ്പോ കൊറേ സമയം എടുത്തിട്ടാണ് ഓരോരുത്തരും ചെയ്യുന്നത് അപ്പൊ ഈ ഒരു ഇത്തിരി സമയം കൊണ്ട് കലാഭവ മണിക്ക് വേണ്ടിയിട്ട് ഇനി ഇതിലും വലിയ ഒരു ഒരു ദക്ഷിണ ഇനി കിട്ടാനില്ല അത്രയും നമുക്ക് ആ മരിച്ചുപോയ മനുഷ്യനോട് നിങ്ങൾക്കുള്ള ഒരു ആത്മാർത്ഥത എനിക്ക് ഈ വരികളിൽ നിന്ന് മനസ്സിലായി കലാമണി മരിച്ച കലാമണി മരിച്ച സമയത്ത് ഒരു ആറാം തീയതിയാണ് ചേട്ടൻ മരിക്കണത് അതിൻ്റെ 16-ാം തീയതി തന്നെ ഞാൻ ചേട്ടന് വേണ്ടി ഒരു പാട്ട് പാടി പൊട്ടിന് പൊട്ടിന് മനസ്സ് പൊട്ടിന് പൊട്ടിക്കരയും നീ ഹൃദയം പൊട്ടിന് ചാലക്കൊടിയിലെ പൊന്നോമന സേവകപുത്രനെ പോയതർക്കുമ്പോ അല്ലാഹുവേ യേശുദേവാ സർവേശ്വരാ കാത്തിടേണമേ കലാഭവമണിയെ ഉടലോടെ സ്വർഗത്തിൽ പോയ മുത്ത് കലാഭവമണിയുടെ ആത്മശാന്തിക്കായി അല്ലാഹുവേ യേശുദേവാ സർവേശ്വരാ കാത്തിടേണമേ സർവേശ്വരാ പൊന്നേ മണിച്ചേട്ടാ മറക്കില്ല ഞാൻ ശരിക്കും പേര് ലളിത അല്ലേ ലളിത ശരിക്കും മുട്ടന്നൂരാണ് ഇപ്പൊ ഉള്ളത് ആദ്യമാണ് ഇത് പുറത്തൂര് തന്നെയാണ് പക്ഷെ ശരിക്കും വീട് മുട്ടന്നൂരാണ് എന്താ ജോലി എന്താണ് ചെയ്യണത് ഞാനിപ്പോ ആശാ വർക്കറാണ് ടൈലറാണ് ആശാ വർക്കറാണ് ഭർത്താവും മക്കളൊക്കെ എന്ത് ചെയ്യുന്നു ഞാൻ ആശാ വർക്കറാണ് ടൈലറാണ് പിന്നെ മത്സ്യത്തൊഴിലാളി ആണ് ഹസ്ബൻഡ് ഹസ്ബൻഡിന്റെ പേരെന്താ ഹസ്ബൻഡിന്റെ പേര് മണി മണി പിന്നെ മക്കള് മക്കള് ഡിഗ്രിക്ക് മോള് ഡിഗ്രിക്ക് പഠിക്കണേ തുഞ്ചൻ മീഡിയം കോളേജിലാണ് മോനെ പ്ലസ് ടു പാസ്സായി അടുത്ത പ്രാവശ്യം ഇനി എന്തെങ്കിലും കോഴ്സ് എടുത്തിട്ട് പഠിപ്പിക്കാന്ന് കുട്ടികളൊക്കെ പാടും ആ കുട്ടികള് പാടും അത്യാവശ്യം കുറച്ചൊക്കെ ചിത്രം വരയ്ക്കും ചിത്രം വരാ മോനെ നന്നായിട്ട് ഇപ്പൊ പാടാൻ തുടങ്ങിയിട്ടുണ്ട് അമ്പലത്തിലെ പരിപാടികൾക്കൊക്കെ പോകുന്നുണ്ട് അമ്പലത്തിലെ പരിപാടിക്കൊക്കെ പോകും കൊട്ടാനൊക്കെ പോകും പിന്നെ കലാകാരന്മാരാണ് മൊത്തം ചേട്ടൻ മരിച്ചപ്പോ അവിടുന്ന് പിന്നെ വെറും
അവിടെ നിങ്ങട്ട് മനസ്സിൽ മുഴുവൻ കലാഭവമണിയാണ്. എനിക്ക് തോന്നുന്നു ഈ കുടുംബം മൊത്തം കലാഭവമണിയുടെ ആരാധന ഉള്ള ആളുകളാണ് അല്ലേ അല്ലേ. കാരണം ഇപ്പോ ഈ കലാഭവമണിയെ കുറിച്ച് നിങ്ങൾ എഴുതിയ പാട്ട് നിങ്ങൾ പാടിയപ്പോ നമ്മുടെ ഏട്ടന്റെ ഹസ്ബൻഡിന്റെ കണ്ണ് നിറഞ്ഞു, കേട്ടിരുന്ന എന്റെയും കണ്ണ് നിറഞ്ഞു. ഇനി ഇത് കേൾക്കുമ്പോ എല്ലാവരുടെയും കണ്ണ് നിറയും, കാരണം നാളെ കലാഭവമണിയുടെ ദിവസമാണല്ലോ. അപ്പോ ആ കലാഭവമണിയാണ് ശരിക്കും ഉള്ളില് അല്ലേ. നാടൻ പാട്ട് ഇപ്പൊ വേദികളിലൊക്കെ പാടുമ്പോ പാടാൻ പോവാറുണ്ടോ? പാടും. പരമാവധി നമ്മളിപ്പോ വേദിയിൽ പാടുകയാണെങ്കിലും കലാഭവമണി ചേട്ടനെ പറ്റിയുള്ള പാട്ട് പാടുകയാണെങ്കിലും പരമാവധി ഞാൻ എഴുതിയിട്ടുണ്ടാവുന്ന പാട്ടുകളാണ് ഞാൻ പാടാറുള്ളത്. സ്വന്തമായി എഴുതിയ പാട്ടുകളാണ് പരമാവധി എല്ലാ വേദികളിലും പാടാൻ ശ്രമിക്കുക. മറ്റുള്ള പാട്ടുകള് ഇഷ്ടമല്ല എന്നിട്ടല്ല, പക്ഷെ അതും പാടുമെങ്കിലും നമുക്ക് നമ്മുടേതായ ഒരു രീതിക്ക് നമ്മള് പാടും. അപ്പളിക്ക് വരികളൊക്കെ വരുന്നുണ്ട്. ഒരുപാട്, അതായത് ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഓർമ്മ ഉണ്ടാവില്ല അത്രക്കും സ്വന്തമായി മനസ്സിൽ തന്നെ ഒരു പാട്ടും ഞാൻ എഴുതിയേക്കാറില്ല. ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം തുഞ്ചമ്മടിയെന്ന് ഇവിടെ എന്റെ കലാമണിയുടെ പാട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവര് വരികയല്ലേ വിചാരിച്ചിട്ടാണ് ഞാനൊരു തുഞ്ചത്ത് എഴുത്തച്ഛന്റെ ഒരു പാട്ട് അവർക്കും വേണ്ടി ഞാൻ പാടിയ തുഞ്ചൻ മീഡിയന് വേണ്ടിയിട്ട് രാരി 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 രാരോ ഈ രേളു ലോകവു മറിയുന്ന നാദൻ തുഞ്ചത്തോ രാമാനോജൻ തുഞ്ചത്തോ രാമാനോജൻ അഷ്ടാമി നവമി ദശമിയിലും തുഞ്ചത്തെഴുത്തച്ഛൻ ലീലകളെ രാരി 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 രാരോ രാരി 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 രാരോ മൺമാറഞ്ഞു പോയി തുഞ്ചത്തച്ഛൻ മരിച്ചാലും മരിക്കാത്ത ഓർമ്മകളെ നൽകിയ അച്ഛൻ പൊന്നച്ഛൻ ആനന്ദരൂപം സഹല പ്രബോധം ആനന്ദദാനാമൃതോപാരിജാതം മനുഷ്യ പപ്നേ സുരേ വിശ്വരൂപം പ്രാണാമി തുഞ്ചത്തെഴുമാചാരപദം മലപ്പുറം ജില്ലയിൽ തൃക്കണ്ടൂരിൽ ജന്മമെടുത്തു വന്നച്ചം ജന്മമെടുത്തു വന്നച്ചൻ വള്ളുവൻ നാട്ടിലെ പൊന്നച്ചനായി ജന്മമെടുത്തു വന്നച്ചൻ പാലക്കാട്ടിലെ ചിറ്റൂർ മഠത്തിൽ സമാധിയുമായി വന്നച്ചൻ. ഭയങ്കര സംഭവം കേട്ടോ നമ്മുടെ ലളിതേച്ചി, നമ്മൾ വിചാരിച്ചോടത്തൊന്നും നിക്കണില്ല, കയ്യിന്നൊക്കെ പോയി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാ ലൈവായിട്ട് പാടുന്നു, അപ്പൊ തന്നെ സംഗീതം കൊടുക്കുന്നു, അപ്പൊ തന്നെ അത് പുറത്തേക്കിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. ആക്ച്വലി എഴുതിയ വരികൾ എന്ന് പറയാൻ പറ്റില്ല, കാരണം എഴുതി വെക്കുന്നില്ല ഒന്നും. പക്ഷെ ഇനി എഴുതി വെക്കണം, കാരണം ഇതൊക്കെ വല്ലാത്ത കഴിവാണ്. കാരണം ഇതെല്ലാവർക്കും ഉണ്ടാവില്ല. നാടൻ പാട്ടുകള് ഒപ്പം ഒരാ വ്യക്തിയെ കുറിച്ച് പാടുകയാണ്, തുഞ്ചത്ത് എഴുത്തച്ഛനെ കുറിച്ചുള്ള പാട്ടാണ്, ഇതേപോലെ കലാഭവമണിയെ കുറിച്ചിട്ട് ഉള്ള പാട്ടുകൾ. അപ്പോ ഇത് വല്ലാത്തൊരു ക്രിയേറ്റിവിറ്റിയാണ്. പെട്ടെന്ന് വരികൾ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, പക്ഷെ എഴുതി വെക്കാത്തത് കൊണ്ട് അത് വരും തലമുറയ്ക്ക് കിട്ടാതെ പോകരുത്. എഴുതി വെക്കണം, എഴുതി അടുക്കും ചിട്ടയോടും കൂടി അത് നമ്മൾ അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് നമുക്കത് നമ്മളതിൻ്റെ ഒരു സന്തോഷം നമ്മളും കൂടി അനുഭവിക്കുക. എന്തായാലും ലളിത ചേച്ചി നിസ്സാരക്കാരിയല്ല, ഇനി സാധനങ്ങൾ ലളിത ചേച്ചിയുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്, വരാനുണ്ട്. അതൊക്കെ ഓരോന്നായിട്ട് ഞാൻ പുറത്തെടുത്തോണ്ടിരിക്കുന്നത് എന്റെ ചിരിത പെണ്ണേ എന്റെ ചിരിത പെണ്ണേ പണ്ടുള്ള കാലത്ത് കണവമാർ ചൊല്ലിയതാ തൊട്ടൂടാ തിണ്ടിക്കൂടാ
എന്നൊരു കാലവുമായിരുന്നു പിന്നുള്ള കാലത്തെ തൊട്ടൂടാ മിണ്ടിക്കൂടാ ശ്വാസം പോലും എടുക്കവയെ എന്തിനാണു ദൈവേ ഞങ്ങൾക്ക് ഈ വിധി തന്നത് ആറടി മണ്ണിൽ പോകുന്ന നേരത്ത് മിണ്ടാനും ചൊല്ലാനും പറ്റാതായൊരു കാലം എന്തിനാണു ദൈവേ ഞങ്ങൾക്ക് ഈ വിധി തന്നത് കുറിച്ച് ഒരുപാട് കവിതകളും പാട്ടുകളും ഇറങ്ങിയിട്ടുണ്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് വരികൾ കണ്ടോ കേട്ടോ കേട്ടോ ഇന്നല്ലേ നമ്മുടെ ദീപാവലി കണ്ടോ കണ്ടോ കേട്ടോ കേട്ടോ ഇന്നല്ലേ നമ്മുടെ ദീപാവലി ആയിരം ആയിരം മൺവിളക്കുകൾ കത്തുന്നതെന്നല്ലോ ദീപാവലി കണ്ടോ കണ്ടോ കേട്ടോ കേട്ടോ ഇന്നല്ലേ നമ്മുടെ ദീപാവലി പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ തുഞ്ചൻ പറമ്പിൽ നിന്നും ഒരു പഞ്ചവർണ്ണ കിളി പറന്നേ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ കൊച്ചു കണ്ട് കാട്ട കണ്ട് കൊച്ചിലി മുഖ കണ്ടേ ഒരു കൊച്ചുകാര് കണ്ണിനെ കണ്ട് ആ കൊച്ചു കണ്ട് കാട്ട കണ്ട് കൊച്ചിലി മുഖം കണ്ടേ ഒരു കൊച്ചുകാര് കണ്ണിനെ കണ്ട് കേൾക്കണോ പ്രിയ കൂട്ടരെ അവൾ കൊഞ്ചി പറഞ്ഞ കഥ അവൾ കൊഞ്ചി കൊഞ്ചി പറഞ്ഞ കഥ അസലായിട്ട് പാടിട്ടോ. ഇപ്പൊ രണ്ട് കൈ വിട്ടൊരു കൈയടിക്കണം എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ മൊബൈല് താഴെ വീഴും, അതാ പ്രശ്നം. അസലായിട്ടുണ്ട്. ഇത് പ്രസീത ചാലക്കുടി പാടിയിട്ട് ഞാൻ ഈ പാട്ട്. ലളിത ചേച്ചി ഒരു ആശാ വർക്കറാണ് അല്ലേ, ഒരുപാട് വീടുകളിലൊക്കെ പോവാറുണ്ട്, കുറെ ആളുകളുടെ സങ്കടങ്ങളും പരാതികളും ഒക്കെ കേൾക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ പാവപ്പെട്ട ആളുകളുടെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ശരിക്കും പെട്ടെന്ന് മനസ്സിലാവും. ഈ നാടൻപാട്ട് കലാകാരന്മാരൊക്കെ സമൂഹവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ആളുകൾ, കാരണം നമ്മുടെ സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ള ആളുകളുടെ സങ്കടങ്ങളും പ്രതീക്ഷകളും ഇഷ്ടങ്ങളും ഒക്കെയാണല്ലോ ഈ നാടൻപാട്ടില് വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ലളിത ചേച്ചിയുടെ മനസ്സിലെ ആ പ്രതീക്ഷകൾ, സങ്കടങ്ങൾ, ഇഷ്ടങ്ങൾ, സ്വപ്നങ്ങൾ, അതുപോലെയുള്ള ആരാധന, പലരുമായിട്ടുള്ള ആരാധന, ഇതൊക്കെയാണ് ലളിത ചേച്ചിയുടെ തൂലികത്തുമ്പിലൂടെ പുറത്തു വരുന്നത്. നമുക്കത് വെറുതെ കളഞ്ഞുകൂടാ, നമ്മളത് കരുതി വെക്കണം, സൂക്ഷിച്ചു വെച്ച് അടുത്ത തലമുറയ്ക്ക് നമ്മൾ എത്തിച്ചു കൊടുക്കണം കേട്ടോ. എന്തായാലും എഴുതി വെക്കണം, അതിൽ യാതൊരു മടി വിചാരിക്കരുത്. നിന്നെ ഒരു ഡയറി വാങ്ങുക, എഴുതി തുടങ്ങുക, ഓർത്തോർത്ത് എഴുതി തുടങ്ങുക കേട്ടോ. നമുക്ക് അടുത്ത പാട്ട് കേൾക്കാം ലളിത ചേച്ചിയുടെ. ഏതാണ് അടുത്തത്? അടുത്തത് നാടൻപാട്ട് പാടുമ്പോ എല്ലാരും തോറ്റം ചൊല്ലുക, അപ്പൊ ഞാൻ വിചാരിച്ച ഞാൻ സ്വന്തമായിട്ട് ഒരു തോറ്റം ചെയ്യാണ്. അപ്പൊ സ്വന്തമായിട്ടൊരു തോറ്റം എഴുതിയിരുന്നു, ദേവീ സ്തോത്രം അല്ലേ. ഏത് ദേവിയെ കുറിച്ചാണ്? മൂകാംബിക ദേവിയെ കുറിച്ചുള്ള ഒരു തോറ്റം. ആ കേക്കട്ടെ. അമ്മേ അറുപത്തിനാല് കരങ്ങളിൽ കുടികൊള്ളും ദേവി മൂകാംബിക, അറിയാത്ത അറിവുകൾ അറിയുന്നവൾ, തിരിയാത്ത തിരിവുകൾ തിരിയുന്നവൾ ദേവി മൂകാംബിക. കോലനഗർ
കിട്ടട്ടെ എന്ന് ഞാൻ സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നത് ഉള്ളിത്തട്ടിയുള്ള പ്രാർത്ഥനയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥ കഴിവുള്ളവർ അംഗീകരിക്കപ്പെടണം. കാരണം നമ്മുടെ സമൂഹത്തിൽ എത്രയോ കഴിവുള്ള ആളുകളുണ്ട്, ധാരാളം ആളുകൾ, എഴുതാൻ കഴിയുന്നവര്, പാടാൻ കഴിയുന്നവര്, നൃത്തം ചെയ്യാൻ കഴിയുന്നവര്, വരയ്ക്കാൻ കഴിയുന്നവര്. പക്ഷേ ശരിക്കും അർഹതയ്ക്കുള്ള അംഗീകാരം ഇവരെയൊന്നും തേടി എത്തുന്നില്ല. ഇവരൊന്നും ഒന്നുകിൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണങ്ങൾ കൊണ്ട് ഇപ്പോഴും ഇങ്ങനെ ചിപ്പിക്കുൾ മുത്ത് എന്ന് പറയില്ലേ, ചിപ്പിയുടെ ഉള്ളിലെ മുത്തുകളായിട്ട് ഇവരിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ പോരല്ലോ, ഇവരൊക്കെ വലിയ വലിയ അസറ്റാണ്, ഇത് വലിയ കഴിവാണ്, ഇത് പുറംലോകം അറിയുന്ന വേണം. അതുകൊണ്ട് നമ്മൾ ഇവരെ സപ്പോർട്ട് ചെയ്യണം. ഇവരുടെ പാട്ടുകളെ, ഇവരുടെ കഴിവുകളെ, എഴുത്തുകളെ ഇത് ധാരാളം ആളുകളുടെ ഇടയിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള ഒരു കർത്തവ്യമാണ് നമ്മുടെ പോലുള്ള ആളുകൾ. നമുക്ക് എഴുത ഇങ്ങനെയുള്ള കഴിവില്ല നമുക്ക്. അപ്പൊ കഴിവുള്ളവരെ നമ്മൾ അംഗീകരിക്കുക, സപ്പോർട്ട് ചെയ്യുക, പരമാവധി സപ്പോർട്ട് ചെയ്യുക. ലളിത ചേച്ചീനെ പുറംലോകം അറിയട്ടെ എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ അതിന് എന്നെ കൊണ്ട് കഴിയുന്ന പോലെ പരമാവധി ശ്രമിക്കും. നിങ്ങളും സപ്പോർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പാട്ട്. വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ എങ്കിലും അതൊരു കുറവല്ല കേട്ടോ. കാരണം ഈ മാതിരി എഴുത്തൊക്കെ എഴുതണമെങ്കിൽ അത് വിദ്യാഭ്യാസത്തിന്റെ ഒരു കുറവ് നിങ്ങൾക്ക് ഉണ്ട് എന്നുള്ള എനിക്ക് തോന്നണില്ല. എനിക്ക് തോന്നണില്ല അങ്ങനെ അസലായി എഴുതുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി ഇനി ഉയരങ്ങളിൽ എത്തും. അപ്പൊ ഗുരുബാബയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പാട്ട് ഓക്കെ. മനസ്സിന്റെ ഉള്ളറയിൽ ഞാൻ ഭഗവാനു വേണ്ടി ഞാൻ കൊളുത്തിടുന്നു. നീ ദൈവം ഭഗവാനു വേണ്ടി ഞാൻ കൊളുത്തിടുന്നു. മറക്കാനും കഴിയില്ല, ചെടിയാനും കഴിയില്ല ഭഗവാന്റെ ഓർമ്മകള്. ജീവിതകാലം മുഴുവനും മറക്കാൻ കഴിയില്ലല്ലോ. ആത്മാവിൽ ഭഗവാന്റെ തേർശേന പുഞ്ചിരി കാണുമ്പോൾ മനസ്സിൻ്റെ വേദന തീരും. മറക്കാനും കഴിയില്ല, വെടിയാനും കഴിയില്ല ഭഗവാന്റെ ഓർമ്മകൾ. ജീവിതകാലം മുഴുവനും മറക്കാൻ കഴിയില്ലല്ലോ. പക്ഷെ എന്ത് രസമായിട്ടാണ്, നമ്മളിങ്ങനെ നിങ്ങളുടെ പാട്ട് കേട്ടിരിക്കുമ്പോണ്ടല്ലോ വേറെ ഏതോ ലോകത്തേക്ക് ഇങ്ങനെ പോയി. ഇപ്പോ നമ്മുടെ അറ്റ് പ്രസന്റ് നമ്മുടെ മനസ്സിലുള്ള ടെൻഷൻ നിങ്ങൾ പറഞ്ഞ സത്യമാണ്. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ ബാബയുടെ പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ പാട്ട് പാടുമ്പോൾ നിങ്ങൾ മറക്കുന്നു എന്നുള്ള സത്യമാണ്. കാരണം ഇത് പാട്ട് കേൾക്കുമ്പോൾ
എനിക്ക് മനസ്സിൽ കുറേ വിഷമങ്ങളുണ്ട്. ആർക്കാ വിഷമങ്ങളില്ലാതിരിക്കുക? മനസ്സിൽ നമുക്കൊക്കെ വിഷമങ്ങളുണ്ടാവില്ലേ? വ്യക്തിപരമായിട്ട് ഓരോരുത്തർക്കും വിഷമങ്ങളുണ്ടാവും. ചിലപ്പോൾ കരയാൻ തോന്നും നമുക്ക്, പക്ഷെ കരയാൻ പറ്റില്ല. നമ്മൾ വലിയ വലിയ ആളുകളല്ലേ, അപ്പോൾ കരയാൻ പറ്റുമോ? അപ്പോൾ നമ്മളെല്ലാം അടക്കി പിടിച്ചിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ ഇത്തൊരു ശാന്തത മനസ്സിന്, അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട്, എനിക്ക് ഇഷ്ടമുള്ള എൻ്റെ മനസ്സിന് സന്തോഷം കിട്ടാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് മാക്കിയ നിസരിച്ച് ചേച്ചി എൻ്റെ ദുഃഖം മാറ്റിയ എൻ്റെ ചേച്ചിയെ ഞാനും മറക്കുകയില്ല. എന്തോരു ചന്തം, എന്തോരു ലീല, കാണുവാൻ എന്തോരു ചന്തമാണ്. ദുഃഖങ്ങളേറെയും മറക്കുവാൻ വേണ്ടി ലീലകൾ ഓരോന്നു കാട്ടിടുന്നു. എന്താണു ജീവിതം ഒന്നും അറിയില്ല, എങ്കിലും ഞാൻ സ്തുതിച്ചിടുന്നു. രസായി, രസായി, ഇത് രസ. വലിയ കഴിവാട്ടോ അത്. ഈ നാടൻ പാട്ട് എന്ന് പറയണ്ടല്ലോ, ശരിക്കും നാടൻ പാട്ടിന് പറ്റിയൊരു ശബ്ദമാണ് നിങ്ങളുടെ. സംഭവമാണ് കേട്ടോ, എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അജാതി സാധനത്തിനാണ് എനിക്ക് ഉമ്മർ, ഞാൻ ഉമ്മറിനെ വീണ്ടും 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 ആലോചിക്കുന്നത്. കഴിഞ്ഞ് ഇറങ്ങിയ ഉടനെ ഉമ്മറിനെ ഞാൻ വിളിച്ചിട്ട് ഒരു നല്ല താങ്ക്സ് പറയട്ടോ, കാരണം അത്ര നല്ലൊരു ഒരു വിത്തിനെയാണ് എനിക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. എന്തായാലും കലാഭവൻ മണിക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആത്മാവിന് കൊടുക്കാൻ ഇതിലേറെ നല്ലൊരു സമ്മാനം എനിക്ക് വേറെ ഇല്ല എന്നുള്ളത് നാളെ ഈ വീഡിയോ, ഇന്ന് രാത്രി ഈ വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. എന്റെ ദൈവമേ, ഞാൻ ഒരുപാട് ലേറ്റ് ആയല്ലോ ദൈവമേ വരാൻ. എന്നാലും വേണ്ടില്ല, ഭയങ്കര സന്തോഷമായി കേട്ടോ, ഒരുപാട് സന്തോഷമായി. തിത്തേരിക്കുട അല്ലേ, അങ്ങനെയല്ലേ പറയാ? എങ്ങനെയാ അതിന്റെ ഒരു നാടൻ പാട്ടിന് നമ്മള് ഒരു വേദിയില് വേഷങ്ങൾ വരുന്ന സമയത്ത് നമ്മള് ഉപയോഗിക്കുന്നത് തിത്തേരിക്കുട. എങ്ങനെ അതിന്റെ ഉപയോഗത്തിൽ ഇങ്ങനെ തിരിക്കുകയാണ് ചെയ്യാ? അത് ശരി, നിങ്ങൾ തന്നെ ഉണ്ടാക്കിയതാണ് അല്ലേ? ഇതെന്താ സാധനം? ഇതെന്താ സാധനം എന്ന് വെച്ചാല് ഒരു തുണി എടുത്ത് പിന്നെ നമ്മളെ ഫാനിന്റെ ഇതുണ്ടല്ലോ. ആ ഫാനാണോ അത്? നമ്മുടെ ടേബിൾ ഫാനിന്റെ ഒരു ഒരു പകുതിയാണ് സാധനം അത് അല്ലേ? അത് അതിന്റെ മേലെ തുന്നി നൂലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത്. ഈ നൂലിതെന്താ സാധനം? ഇത് നമ്മളെ ഓല, എന്താ കുരുത്തോല, കുരുത്തോല ഉണങ്ങിയതാണ്. കുരുത്തോല ഉണക്കിയത് വെച്ച് നമ്മുടെ ലളിത ചേച്ചി ഉണ്ടല്ലോ, അത് കണ്ടോ നിങ്ങള്? നമ്മുടെ ടേബിൾ ഫാനിന്റെ ഒരു പകുതി എടുത്ത് ഉണ്ടാക്കിയ തിത്തേരി കൂടെയാണ്. ഒന്നും പറയണ്ട, ഒരു ജാതി സംഭവം തന്നെ. വെറുതെ അല്ല, നിങ്ങൾക്ക് കലാഭവ മണിയുടെ എങ്ങനെ ഇഷ്ടം? കലാഭവ മണിയുടെ കയ്യിലില്ലാത്ത മരുന്നുകളില്ലല്ലോ.
ആശാ വർക്കറായ ലളിത ചേച്ചിയും മത്സ്യത്തൊഴിലാളിയായിട്ടുള്ള നമ്മുടെ മണിയേട്ടന്റെ വീട്ടിലാണെന്ന് വന്നിരിക്കുന്നത്. അവരൊരു കലാകാരിയാണ്, ഇവരൊരു മത്സ്യത്തൊഴിലാളിയാണ്. അഭിമാനത്തോടുകൂടി നല്ലൊരു കുടുംബത്തെ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്യാൻ കഴിയുന്നതിൽ എനിക്ക് സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ട്. തൊട്ടടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ സ്നേഹത്തോടെയുള്ള നന്ദി, നമസ്കാരം.